ഇന്ന് നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. മട്ടൻ ബിരിയാണിക്കുള്ള മട്ടൻ താ റെഡിയാണ്. തക്കാളി സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ സവാള, 2 കിലോ മട്ടൻ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയില, നമ്മൾ മട്ടൺ ബിരിയാണിക്കുള്ള എണ്ണ ഒഴിക്കുന്നത്. വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പട്ടാ ഗ്രാമ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മട്ടൺ ബിരിയാണിയാണ്. ബിരിയാണി മാസ്റ്റർ ഇതാ നിപ്പുണ്ട്. ചെമ്പ് ചൂടായി, ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാലയാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഏലക്ക പൊടിച്ചതാണ് ഇടണത്. സവാള ഇടുകയാണ്. 1.5 കിലോ സവാളയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അടുത്ത് നമ്മൾ ഉപ്പിടുകയാണ്. ചതച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. തൊണ്ട, തക്കാളിയുടെ പൊടി, ഇഞ്ചിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ. നമ്മൾ കഴുകി ഊറ്റി വെച്ച മട്ടൺ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മളതിനൊന്ന് മിക്സ് ചെയ്യണം. മട്ടൺ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഹാഫ് വേവാണ്. നമ്മൾ മട്ടൺ വേവിച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കണത്. മല്ലിപ്പൊടി, ശേഷം നമ്മൾ ഇറച്ചി തട്ടാണ്. മട്ടൻ ബിരിയാണിക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി റൈസ് റെഡിയാക്കുന്നത്. പാത്രം വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബിരിയാണി റൈസിനുള്ള തൊണ്ടമ്പള, ഇഞ്ചി, പച്ചള, വെളുത്തുള്ളി, മല്ലിയില, മല്ലിയില, പൊതിനയില, കറിവേപ്പില, പൈനാപ്പിൾ, വെള്ളം ഒഴിക്കുകയാണ്. അരി ഒരു പാത്രം, അരിക്ക് 1.5 പാത്രം വെള്ളം ഒഴിക്കണം. കൈമാ റൈസിനാണ് അങ്ങനെയാണോ? നെയ്, അരിയിടുകയാണ്. നല്ല സൂപ്പർ മട്ടൺ. ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദമ്മിടുക എന്നുള്ളതാണ്. നമ്മൾ ചെറിയ തീയിൽ ദമ്മിടുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ദമ്മ് നോർമലി മൈദാ മാവൊക്കെ വെച്ച് ഗ്യാപ്പ് അടക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല അടപ്പ് നല്ല നെരുക്കുള്ള നമ്മൾ മൈദാ മാവൊന്നും യൂസ് ചെയ്യണില്ല. നമുക്ക് 10 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്ക് ദം പൊട്ടിച്ച് ഏത് ലെവലിലാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. കമാ വാ. മട്ടൻ ബിരിയാണി ആൻഡ് ചിക്കൻ ഫ്രൈ. എങ്ങനെ ഉണ്ട് ബിരിയാണി?